ഡൽഹിയിലെ അക്രമസംഭവങ്ങളുമായി ബന്ധപ്പെട്ട് യോഗീന്ദ്ര യാദവ് അടക്കം 9 നേതാക്കൾക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ 200 ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 300 ഓളം പേർ കസ്റ്റഡിയിലുണ്ട്. അക്രമം സംബന്ധിച്ച് ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകി. അക്രമസമരത്തിന്റെ പശ്ചാത്തലത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ 550 പേരുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കർഷക സമരത്തിന്റെ പേരിൽ ഡൽഹിയിൽ സംഘർഷമുണ്ടാക്കിയ അക്രമികൾക്കെതിരെ കർശന നിയമ നടപടിയെടുക്കാനാണ് ഡൽഹി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചത്. തുടർന്ന് സിസിടിവി വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് 200-ലധികം പേരുടെ അറസ്റ്റ് ഡൽഹി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. തന്ത്രപ്രധാന മേഖലയിൽ അതിക്രമിച്ചു കയറൽ, കലാപശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. പോലീസ് നിർദ്ദേശങ്ങൾ മറികടന്ന് സംഘർഷത്തിന് സാഹചര്യമൊരുക്കിയതിന് കിസാൻ മോർച്ച നേതാവ് യോഗീന്ദ്ര യാദവ്, രാജേന്ദ്ര സിംഗ്, ഭൂട്ട സിംഗ്, ജോഗീന്ദ്ര സിംഗ് തുടങ്ങി 9 കർഷക സംഘടനാ നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റും ഉടനുണ്ടാകും. സമരത്തിൽ നുഴഞ്ഞുകയറിയ ചിലരാണ് അക്രമമുണ്ടാക്കിയതെന്ന പ്രസ്താവനയിലൂടെ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കർഷക സംഘടനകൾ ശ്രമിച്ചെങ്കിലും ശക്തമായ നിയമ നടപടിയെടുക്കാനാണ് തീരുമാനം. ചെങ്കോട്ടയിലും ITOയിലും സംഘർഷമുണ്ടാക്കിയ ഖലിസ്ഥാൻവാദികളും മറ്റ് വിഘടനവാദ സംഘടനകളുമായി ബന്ധമുള്ളവരും കർഷക സമരത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. സംഘർഷത്തിൽ 300-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റിയെന്നും നിരവധി സർക്കാർ സ്വകാര്യ വാഹനങ്ങൾ അടിച്ചു തകർത്തെന്നും പോലീസ് അറിയിച്ചു. തിക്രി, സിംഗു, ഗാസിപൂർ അതിർത്തികളിലും സെൻട്രൽ ഡൽഹിയിലും കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. സമരത്തിന്റെ ഭാഗമായി ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ജനം, ഡൽഹി.